नमस्कार സ്വർണ്ണക്കടത്ത് കേസിന്റെ ആദ്യ ഘട്ടത്തിൽ അകത്തായിരുന്ന എം ശിവശങ്കരനും അതേപോലെ തന്നെ സ്വപ്ന സുരേഷും ഒക്കെ പിന്നീട് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതിനു ശേഷം എം ശിവശങ്കർ ഒരു പുസ്തകം എഴുതുന്നു അത് വലിയ വിവാദമാവുന്നു അതിൽ സ്വപ്നയ്ക്കെതിരെ ചില പരാമർശങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ കലിപ്പിൽ സ്വപ്ന വന്നിട്ട് പിന്നെ കുറേ സത്യങ്ങൾ അങ്ങ് വിളിച്ചു പറയാണ് അക്കൂട്ടത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയും എം ശിവശങ്കറിനെതിരെയും ഒക്കെ ആഞ്ഞടിക്കുകയാണ് അങ്ങനെ ആദ്യ റൗണ്ടിൽ സ്വർണ്ണക്കടത്തിന്റെ കേസിന്റെ ആദ്യ റൗണ്ടിൽ രക്ഷപ്പെട്ടു നിന്നിരുന്ന പിണറായി വിജയനും കൂട്ടരുമൊക്കെ ഈ രണ്ടാമത്തെ ഈ വരവിൽ സ്വപ്ന ഈ സ്വപ്നയുടെ ഈ രണ്ടാമത്തെ വെളിപ്പെടുത്തലിൽ ആകെ ആടി ഉലയുകയുണ്ടായി ആദ്യം ഈ സ്വർണ്ണക്കടത്ത് കേസ് ഇത്രയും വിവാദമായ അതേ സൈഡിൽ നിന്ന് തന്നെയാവാം വീണ്ടും ഈ നീക്കമെന്ന് മനസ്സിലാക്കി ആദ്യമൊന്ന് പത്രി അവർ എന്ത് എവിടെ തുടങ്ങണം എന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ പ്രദീഷ് വിശ്വനാഥ് എന്നൊരാളുടെ പേര് കൂടി ഈ സ്വർണ്ണക്കടത്ത് കേസിൻ്റെ കൂടെ ചേർത്ത് പറയാൻ തുടങ്ങിയത് പ്രദീഷ് വിശ്വനാഥ് സംഘ പ്രവർത്തകൻ തന്നെയാണ് പക്ഷേ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല അദ്ദേഹം സമാജത്തിൻ്റെ പ്രവർത്തനമൊക്കെ ആയിട്ട് നടക്കുന്നതാണ് ശബരിമല പ്രക്ഷോഭ സമയത്തൊക്കെ മുൻനിരയിൽ തന്നെ ഉള്ള ആളാണ് അതേപോലെ തന്നെ ഹിന്ദു ഐക്യവേദിയുമായും മറ്റു ഹിന്ദു ഹെൽപ്പ് ലൈനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് കൂടിയാണ് ഒപ്പം കേരള നേതാക്കളോടുള്ള അടുപ്പത്തേക്കാൾ കൂടുതൽ ആ വ്യക്തിക്ക് കേന്ദ്രത്തിലുള്ള മുതിർന്ന നേതാക്കളുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ബന്ധം അദ്ദേഹം സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയൊക്കെ നടുക്ക് നിന്നുള്ള ഫോട്ടോകൾ വരെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആരൊക്കെയോ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞതാണ് പ്രദീഷ് വിശ്വനാഥാണ് ഇത്തവണ ഈ കേസ് സ്വപ്നയുടെ പിന്നിൽ അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു ഒത്തുകളി നടക്കില്ല പിണറായി വിജയന്റെ കട്ടവും പടവും മുടങ്ങും ചിലപ്പോൾ ഈ സർക്കാരിനെ തന്നെ രാജിവെക്കേണ്ടി വരും ഇത്തവണ ഒത്തുകളിയൊന്നും നടക്കില്ല അങ്ങനെ ഒത്തുകളിക്കാൻ നിന്നു കൊടുക്കുന്ന ആളല്ല പ്രദീഷ് വിശ്വനാഥ് അങ്ങനെ ബഹുജനം പല വിധം എന്ന് പറയുന്ന കണക്ക് പല രീതിയിലുള്ള പോസ്റ്റുകൾ കമൻറ്റുകൾ എല്ലാം അങ്ങനെ ഇത് വ്യാപകമായി കഴിഞ്ഞപ്പോൾ ചില ഓൺലൈൻ ചാനലുകൾ തന്നെ ഇത് ആദ്യം എടുത്ത് ന്യൂസാക്കി പിന്നീട് മുഖ്യധാര മാധ്യമങ്ങൾ ഇത് വലിയ വാർത്തയാക്കി അങ്ങനെ വന്നപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മറ്റൊരു ഓൺലൈൻ ചാനൽ പ്രദീഷ് വിശ്വനാഥ് കേരളത്തിന്റെ ബി ജെ പിയുടെ പ്രസിഡന്റ് ആവാൻ പോകുന്നു എന്ന തരത്തിലൊരു വാർത്ത കൊടുക്കുന്നു പ്രദീഷ് വിശ്വനാഥോ അല്ലെങ്കിൽ ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ വർക്കിംഗ് പ്രസിഡൻ്റൊക്കെ ആയിരിക്കുന്ന വത്സൻ തില്ലങ്കരിയ അതെ അവരെ പോലുള്ളവർ വേണം വരാൻ അതാണ് ഈ സംഘികളുടെ ബി ജെ പിക്കാരുടെ അണികളായിട്ടുള്ളവരുടെ വികാരം അതുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള നേതൃത്വം കൊള്ളില്ല ഇതുപോലുള്ള ആൾക്കാർ വരണം എന്ന തരത്തിൽ ആ ചാനൽ ഒരു വാർത്ത പടച്ചുവിടുന്നു ഒരു വാർത്ത പടച്ചുവിടുന്നു എന്ന് തന്നെ പറയാം കാരണം അതിനകത്ത് വസ്തുതകളുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് തന്നെ ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല അവിടുന്ന് വിടുന്നു കേട്ടറിഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരൊരു വാർത്ത കൊടുക്കുന്നു എന്നാൽ പ്രദീഷ് വിശ്വനാഥ് തന്നെ ഈ വാർത്ത ഒരുപക്ഷെ അദ്ദേഹം കണ്ടിരിക്കാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞ് അദ്ദേഹം അറിഞ്ഞിരിക്കാം അദ്ദേഹം തന്നെ അതിനൊരു വ്യക്തത വരുത്തിയിരിക്കുകയാണ് അദ്ദേഹം ഏതാനും മിനിറ്റുകളേ ആയുള്ളൂ അദ്ദേഹം ഒരു പോസ്റ്റ് എടുത്ത് ആ പോസ്റ്റ് ഇങ്ങനെയാണ് തുടങ്ങുന്നത് പിണറായി വിജയനെതിരായ പോരാട്ടം തുടങ്ങുന്നത് ശബരിമല വിഷയത്തിന് ശേഷമാണ് അതിന് രാഷ്ട്രീയത്തെക്കാളും ഉപരി ഹിന്ദുത്വപരമായ അടിത്തറയാണുള്ളത് എൻ്റെ അയ്യൻ്റെ സന്നിധിയിൽ ആചാരലംഘനം നടത്തി ഹിന്ദുക്കളെ കണ്ണീർ കുടിപ്പിച്ച ഭരണകൂടം നടത്തിയ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ പുറത്തു കൊണ്ടുവരിക എന്നത് ഓരോ അയ്യപ്പ ഭക്തൻ്റെയും ധാർമ്മിക ചുമതലയാണ് ഉറക്കമില്ലാതെ കാവൽ നിന്ന ആയിരക്കണക്കിന് അയ്യപ്പഭക്തരുടെ കാഴ്ചപ്പാടിനും കണ്ണുനീരിനും കണക്ക് പിണറായി പറയേണ്ടി വരും അയ്യൻ്റെ നടയിൽ രാത്രിക്ക് രാത്രി വേഷം മാറ്റി അർബൻ നക്സലുകളെ കൊണ്ടിറക്കുമ്പോൾ മറുവശത്ത് ആരുമറിയാതെ ബിരിയാണി ചെമ്പിനുള്ളിൽ സ്വർണം കടത്തിയ പിണറായിയുടെ മടിയിൽ നല്ല കനമുണ്ട് അതുകൊണ്ട് നന്നായി ഭയക്കുകയും വേണം രാഷ്ട്രീയം എൻ്റെ മേഖലയല്ല രാഷ്ട്രീയക്കാരനാകുന്നതും എൻ്റെ ആലോചനയിലില്ല രാഷ്ട്രീയത്തോട് ചേർന്നായാലും അല്ലാതെയായാലും ഹിന്ദുത്വത്തിൻ്റെയും ദേശീയതയുടെയും ശത്രുക്കൾക്കെതിരെ പോരാടുക എന്നതാണ് ജീവിത ലക്ഷ്യം അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടിയിലെ പദവിയോട് ചേർത്ത് എൻ്റെ പേര് എവിടെയെങ്കിലും കേൾക്കുന്നെങ്കിൽ അത് അവഗണിക്കുക എന്ന് വിനീതപൂർവ്വം അറിയിക്കുന്നു പോരാട്ടം തുടരുമെന്നും സ്വാമി ശരണം പ്രദീഷ് വിശ്വനാഥ് അപ്പോൾ പ്രദീഷ് വിശ്വനാഥ് ബി ജെ പിയുടെ പ്രസിഡൻ്റ് ആകുമോ എന്നുള്ള ആ ഊഹാപോഹങ്ങൾ അദ്ദേഹം തന്നെ മുളയിലെ നുള്ളിയിരിക്കുകയാണ് അദ്ദേഹത്തിന് ആ ഒരു സ്ഥാനത്തിരിക്കാൻ യാതൊരു താല്പര്യവുമില്ല എന്നാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഈ പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ ഇപ്പോഴും ഒരുപാട് ആളുകളിൽ ഒരുപാട് സംഘികളായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ അനുഭാവികളായിട്ടുള്ളവരിൽ അപ്പുറത്തെ അതായത് നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിലെ അണ്ണാമലൈ തുടക്കത്തിൽ ആരും പ്രതീക്ഷിച്ചില്ല അണ്ണാമലൈ ഇത്ര വലിയ രീതിയിൽ ആ പ്രസ്ഥാനത്തിനെ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ബി ജെ പിയെ നയിച്ച് ഇങ്ങനെ വരുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ
അദ്ദേഹം ഈ ഈ ഈ രാജ്യത്തെ ഒരു നിർണായകമായിട്ടുള്ള ഒരു വലിയ സംഭവം ഒരു മാറ്റം നടന്നു അതിൽ നിന്നും ആദിവാസി ഗോത്രവർഗ്ഗത്തിലെ ഒരു വനിത പ്രസന്റ സ്ഥാനത്തേക്ക് വരുന്നു അതിനു മുൻപ് നടന്ന ചില ചടങ്ങുകളൊക്കെ ഉണ്ട് ആ ചടങ്ങിലേക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റുമാരിൽ ക്ഷണം കിട്ടിയ ഏക വ്യക്തി അണ്ണാമലയായിരുന്നു അങ്ങനെ കേരളത്തിന് തൊട്ടടുത്തുള്ള അണ്ണാമല കേന്ദ്ര നേതൃത്വം പോലും ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള സമാനതകളില്ലാത്ത മികച്ച പ്രകടനവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കേരളം മാത്രം ഇങ്ങനെ പരാജയത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുന്നത് കഴിഞ്ഞ ഞാൻ തിരഞ്ഞെടുപ്പുകളുടെ ബലത്തെ വെച്ചിട്ടാണ് പറയുന്നത് ശരിക്കും അണികൾ നിരാശരാണ് ആ അണികൾ ഇവിടെ ഒരു പുതിയ നേതൃത്വം അല്ലെങ്കിൽ കുറച്ചുകൂടെ ഊർജ്ജസ്വലരായിട്ടുള്ള ആരെങ്കിലും വന്നിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ആഗ്രഹിച്ചിരിക്കുന്ന അവരുടെ മുന്നിലേക്ക് ആരോ ഇട്ടു കൊടുത്തതാണ് പ്രദേശ് വിശ്വനാഥ് എന്ന ഈ വ്യക്തിയെ അദ്ദേഹമാണ് ഈ സ്വപ്നയെ കൊണ്ടും ഈ രണ്ടാമത് ഈ സ്വർണ്ണക്കടത്തിൻ്റെ സത്യങ്ങളെല്ലാം വിളിച്ചു പറയുന്നതെന്നും അതിൻ്റെ പിന്നിലെന്നും അദ്ദേഹം ഇതെല്ലാം ചെയ്യുന്നത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ പിന്തുണയോടുകൂടിയാണെന്നും അദ്ദേഹത്തിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന തരത്തിൽ ആളുകൾ തന്നെ അതായത് സംഘികളായിട്ടുള്ള അവർ തന്നെ പല പോസ്റ്റുകളുടെയും മറ്റുമൊക്കെ ചെയ്ത് അത് കണ്ടിട്ടാണ് ഓൺലൈൻ ചാനലുകളും മുഖ്യധാര മാധ്യമങ്ങളുമൊക്കെ ഇത് വാർത്തയാക്കുകയും ഒടുവിൽ ഈ ഒരു ടേണിംഗ് പോയിന്റിലേക്ക് എത്തി നിൽക്കുകയും ചെയ്യുന്നത് ബി ജെ പിയുടെ ഇവിടെയുള്ള ഈ കേരളത്തിലെ ബി ജെ പിയുടെ പ്രസിഡൻ്റായി പ്രദേശ് വിശ്വനാഥ് വരുമോ എന്ന തരത്തിലുള്ള ചർച്ച ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നത് എന്നാലും ആ ഒരു സംശയത്തിന് പ്രദേശ് വിശ്വനാഥ് തന്നെ അസന്നിഗ്ധമായിട്ട് മറുപടി അദ്ദേഹത്തിന് പോസ്റ്റിലൂടെ കൊടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളൊന്നുമില്ല അദ്ദേഹം എന്താണ് അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ തന്നെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്